ജവഹർ ബാലഭവൻ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ നടത്തി വന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കുട്ടികളുടെ ലൈബ്രറിയുടെ 50 സെന്റ് സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് ജവഹർ ബാലഭവൻ പ്രവർത്തിപ്പിക്കണമെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജവഹർ ബാലഭവൻ സംരക്ഷിക്കണമെന്നും പിരിച്ചുവിട്ട അധ്യാപകരെ തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ജവഹർ ബാലഭവൻ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന സമരമാണ് അവസാനിപ്പിച്ചത്. മന്ത്രി സജി ചെറിയാൻ, CPIM ജില്ലാ സെക്രട്ടറി AV റസൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ ചർച്ചയിലാണ് ഉപാധികളോടെ സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത്. കുട്ടികളുടെ ലൈബ്രറിയുടെ 1 ഏക്കർ 13 സെന്റ് സ്ഥലത്തു നിന്നും 50 സെന്റ് സ്ഥലം വിട്ടു നൽകിയാൽ ജവഹർ ബാലഭവന് വേണ്ടി കെട്ടിടം നിർമ്മിച്ചു നൽകാൻ തയ്യാറാണെന്ന് മന്ത്രി ഉറപ്പു നൽകി. എത്രയും വേഗം ഭൂമി വിട്ടു നൽകാൻ ലൈബ്രറി ഭാരവാഹികൾ തയ്യാറാകണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. സുരേഷ് കുറുപ്പ് MP ആയിരുന്നപ്പോൾ MP ഫണ്ട് ഉപയോഗിച്ച് ഓഡിറ്റോറിയം നിർമ്മിക്കുകയും സർക്കാരും സർക്കാർ ഇതര ഫണ്ടും ഉപയോഗിച്ചാണ് ജവഹർ ബാലഭവൻ കുട്ടികളുടെ ലൈബ്രറിയുടെയും ട്രാഫിക് ട്രെയിനിങ് പാർക്കിൻ്റെയും അറ്റകുറ്റപ്പണികൾ നടത്തി വന്നിരുന്നത്. ജവഹർ ബാലഭവൻ ആൻഡ് കുട്ടികളുടെ ലൈബ്രറി നെയിം ബോർഡുകളും പരസ്യബോർഡുകളും സ്ഥാപിച്ച് 18 മാസക്കാലം പബ്ലിക് ലൈബ്രറിയുടെ 5 പ്രതിനിധികളും ജവഹർ ബാലഭവൻ്റെ സർക്കാർ നോമിനികളുമായിട്ടുള്ള 5 പേരും ചേർന്ന് ബാലഭവൻ മുൻപ് നടത്തി വന്ന രീതിയിൽ തുടർ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ അധ്യാപകരെയും June 1 മുതൽ സർക്കാരിൻ്റെ സേവന വേതന വ്യവസ്ഥകൾ തുടരാനും അനുവദിച്ചിട്ടുണ്ട്. അകാരണമായി പിരിച്ചുവിട്ട അധ്യാപകരെ തിരിച്ചെടുക്കുന്നതിന് തീരുമാനമായിട്ടില്ല. സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അധ്യാപക സമരത്തിന്റെ ഒത്തുതീർപ്പ് ചർച്ചകളിൽ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് അബ്രഹാം ഇട്ടിച്ചെറിയ, അഡ്വക്കേറ്റ് K അനിൽകുമാർ, ജവഹർ ബാലഭവൻ ചെയർമാൻ T ശശികുമാർ, ഗവൺമെന്റ് നോമിനികളായ അഡ്വക്കേറ്റ് മഹേഷ് ചന്ദ്രൻ, B ആനന്ദകുട്ടൻ, ഏരിയ മക്കോര, ജവഹർ ബാലഭവൻ സംരക്ഷണ സമിതി രക്ഷാധികാരി PK ആനന്ദകുട്ടൻ, കൺവീനർ PG ഗോപാലകൃഷ്ണൻ, PK ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. ജവഹർ ബാലഭവന്റെ മുമ്പിൽ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുഴുവൻ അധ്യാപകരും അവരുടെ സമരം നടത്തിയത്. ആ സമരത്തിൽ കോട്ടയത്തുള്ള പത്രമാധ്യമങ്ങളുടെ ഒരു സഹകരണം എത്ര പ്രശംസിച്ചാലും അധികമാകില്ല. ഒരു സാംസ്കാരിക കേന്ദ്രം ഒരു പാദയാത്രയ്ക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ഇല്ലായ്മ ചെയ്യുകയും അന്ത്യകൂദാശ നടത്തുന്നതിന് തയ്യാറായ ഒരു വിഭാഗം ആൾക്കാർക്കെതിരെ അവിടുത്തെ അധ്യാപകരും അതോടൊപ്പം തന്നെ സംരക്ഷണ സമിതിയും കൂടി നടത്തിയ ഐതിഹാസികമായ സമരമായിരുന്നു 38 ദിവസത്തെ സമരം. ഒരുപക്ഷെ കലാകാരന്മാർ ഈ വെയിലും ചൂടുമേറ്റ് ആ വെയിലിന്റെ ചൂടെന്ന് പറയുന്ന പുറത്തിറങ്ങി നിന്നാൽ അറിയാം, ഏതാണ്ട് കത്തിക്കാടുന്ന ചൂടും അതോടൊപ്പം തന്നെ കോരിച്ചൊരിയുന്ന മഴയും ഏറ്റ് 38 ദിവസം അവിടെ അതിന്റെ മുന്നിൽ സമരം നടത്തിയത് ഏതെങ്കിലും ഒരു അവകാശ പോരാട്ടത്തിനല്ല. കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ PK ആനന്ദകുട്ടൻ, S ജയകൃഷ്ണൻ, PG ഗോപാലകൃഷ്ണൻ, PK ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.